ഹലോ ഫ്രണ്ട്സ്, ആരിയലൈസ് വ്ളോഗ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഹലോ, ഞാൻ രോഹിണി. പ്രാണായാമം ചെയ്യുന്നത് എൻ്റെ മോൻ ആര്യനാണ്. വീഡിയോ ഒന്ന് കണ്ടു നോക്കൂ. അനുലോമ വിലോമ പ്രാണായാമം, അല്ലെങ്കിൽ നാഡീശുദ്ധി പ്രാണായാമം എന്നും ഇതിനെ പറയാം. ക്യൂൻ ഓഫ് പ്രാണായാമ എന്നാണ് നാഡീശുദ്ധി പ്രാണായാമം അറിയപ്പെടുന്നത്. അതായത് പ്രാണായാമത്തിൻ്റെ രാജ്ഞിയാണ്. നമ്മൾ കിങ് ഓഫ് പ്രാണായാമ കപാൽഭാതി പ്രാണായാമമാണെന്ന് പറഞ്ഞു. ഇത് ക്യൂൻ ഓഫ് പ്രാണായാമ നാഡീശുദ്ധി പ്രാണായാമം. ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് പറയാം. വലതു കൈ തള്ളവിരൽ കൊണ്ട്, അതായത് നമ്മുടെ വലത് കൈയിലെ തള്ളവിരൽ കൊണ്ട് വലത് മൂക്കടച്ചു പിടിച്ച് ഇടത് മൂക്കിലൂടെ ശ്വാസം ഉള്ളിലേക്കെടുക്കുകയും മോതിരവിരലും നടുവിരലും ഉപയോഗിച്ച് ഇടത് മൂക്കടച്ച് തള്ളവിരൽ മാറ്റി വലത് മൂക്കിലൂടെ ശ്വാസം പുറത്തേക്ക് വിടുകയും അതിലൂടെ തന്നെ ശ്വാസം ഉള്ളിലേക്കെടുക്കുകയും വലത് മൂക്കടച്ച് ഇടത് മൂക്കിലൂടെ ശ്വാസം പുറത്തേക്ക് വിടുകയും ചെയ്യണം. ഇത് കണ്ടിന്യൂസ് ആയിട്ട് 10 മിനിറ്റെങ്കിലും ചെയ്യണം എന്നാണ് പറയുന്നത്. ഇതിൽ നമ്മുടെ മനസ്സിൻ്റെ സങ്കല്പം ഉറങ്ങിക്കിടക്കുന്ന ശക്തികളെ ഉണർത്തുന്നു. വളരെ ശ്രദ്ധയോടുകൂടി തുടർച്ചയായി ചെയ്യണം. ഭസ്ത്രിക പ്രാണായാമം നമ്മൾ ചെയ്തു കഴിഞ്ഞില്ലേ, ആ ഭസ്ത്രിക പ്രാണായാമം ചെയ്യുന്നതിൻ്റെ എല്ലാ ഗുണങ്ങളും നമുക്ക് നാഡീശുദ്ധി പ്രാണായാമം ചെയ്താൽ ലഭിക്കും. അതെന്തൊക്കെയായിരുന്നു? അത് ഭസ്ത്രികയിൽ പറഞ്ഞത് ശ്വാസകോശ സംബന്ധമായതും നാഡീ സംബന്ധമായതുമായ എല്ലാ അസുഖങ്ങളും മാറുന്നു. പിന്നെ നമ്മുടെ ശരീരത്തിന് കൂടുതൽ ഓക്സിജൻ ലഭിക്കുന്നു. ശരീരത്തിലെ ദുർബലമായ കോശങ്ങളെല്ലാം നല്ല എനർജറ്റിക്കായിട്ട് നല്ല ഉന്മേഷവും ആരോഗ്യവും നമുക്ക് ലഭിക്കുന്നു. ഒന്നുകൂടെ പറയാം, ചെയ്യുന്നത് വലതു കൈയിലെ തള്ളവിരൽ കൊണ്ട് നമ്മുടെ വലത് മൂക്ക് അടച്ചു പിടിക്കുക, എന്നിട്ട് ഇടത് മൂക്കിലൂടെ ശ്വാസം ഉള്ളിലേക്കെടുക്കുകയും മോതിരവിരലും നടുവിരലും ഉപയോഗിച്ച് ഇടത് മൂക്കടച്ചിട്ട് തള്ളവിരൽ മാറ്റുക, വലത് മൂക്കിലൂടെ ശ്വാസം പുറത്തേക്ക് വിടുക, അതിലൂടെ തന്നെ ശ്വാസം പുറത്ത് വിട്ടതിന് ശേഷം വീണ്ടും ശ്വാസം ഉള്ളിലേക്ക് എടുക്കുക, വലത് മൂക്കടച്ച് ഇടത് മൂക്കിലൂടെ ശ്വാസം പുറത്തേക്ക് വിടുകയും ചെയ്യുക. ഇതാണ് അനുലോമ വിലോമ പ്രാണായാമം. നെക്സ്റ്റ് കർണാന്തകി പ്രാണായാമം. കർണാന്തകി പ്രാണായാമം ENT ഓപ്പറേഷൻ കഴിഞ്ഞവർക്ക് ചെയ്യാൻ പാടില്ല. ഇത് ചെവിക്ക് നമ്മൾ കൊടുക്കുന്ന ഒരു പ്രഷറാണ്. അതുകൊണ്ട് ഓപ്പറേഷൻ കഴിഞ്ഞവർക്ക് ഇത് ചെയ്യാൻ പാടില്ല കേട്ടോ. ശ്വാസം ഉള്ളിലേക്കെടുത്ത് കവിളിലേക്ക് കൊണ്ടുവരിക. കവിൾ നിറച്ച് നമ്മൾ മൂക്കടച്ച് പിടിച്ച് മർദ്ദം കൊടുക്കുക. ഒന്നുകൂടെ പറയാം, ശ്വാസം നമ്മൾ ഉള്ളിലേക്ക് എടുത്തിട്ട് കവിളിലേക്ക് കൊണ്ടുവരിക, കവിളിനെ വീർപ്പിക്കുക, എന്നിട്ട് കവിൾ നിറച്ച് മൂക്കടച്ച് പിടിച്ചിട്ട് ചെവിയിലേക്ക് നമ്മളൊരു മർദ്ദം കൊടുക്കുക. ചെവി ഇങ്ങനെ അടയ്ക്കും തുറക്കും ചെയ്യും ആ സമയത്ത്. ഇതിൻ്റെ ഗുണങ്ങൾ മൂക്ക്, ചെവി, കണ്ണുകൾ മുതലായവയുമായി ബന്ധിച്ചിരിക്കുന്ന സുഷിരങ്ങൾ തുറക്കുകയും നമ്മുടെ ചെവിയിലും മൂക്കിലും കണ്ണിലും ഒക്കെ സുഷിരങ്ങളുണ്ടാവും, ഹോള് ഓട്ടകളുണ്ടാവും, അത് തുറക്കുന്നു. പിന്നെ സൈനസ്, ഒറ്റച്ചിന്നി അങ്ങനെയൊക്കെയുള്ള അസുഖങ്ങളില്ലേ, അതൊക്കെ ഉള്ളവർക്ക് ഭേദമാവുന്ന പറയുന്നത് കേട്ടോ. കർണാന്തകി പ്രാണായാമം, ശ്വാസം ഉള്ളിലേക്കെടുത്ത് നമ്മൾ കവിളിലേക്ക് കൊണ്ടുവരിക, കവിൾ നിറച്ചിട്ട് മൂക്കടച്ച് പിടിച്ചിട്ട് ഒരു പ്രഷർ കൊടുക്കുക നമ്മൾ ചെവിയിലേക്ക്,
ചെവി, മൂക്ക്, കണ്ണുകൾ മുതലായവയുമായി ബന്ധിച്ചിരിക്കുന്ന സുഷിരങ്ങൾ തുറക്കുകയും സൈനസ്, ഒറ്റച്ചെന്നി തുടങ്ങിയ അസുഖങ്ങൾ ഭേദപ്പെടുകയും ചെയ്യുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.